കഴിഞ്ഞ ആഴ്ച മുതൽ യു എയിൽ ടൂറിസ്റ്റ് വിസയിൽ പോകുന്ന ആളുകൾക്കിടയിൽ കാര്യമായ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നാണ് റിട്ടേൺ ടിക്കറ്റിന് പുറമെ എയർപോർട്ടിൽ മറ്റു പല ഡോക്യുമെൻറ്റ്സും ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുതുതായുള്ള കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമോ, അതല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ അല്ലെങ്കിൽ ഞാൻ പോയപ്പോൾ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള ഡിസ്പ്യൂട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ ആദ്യമേ ഉണ്ട്. യു എ സംബന്ധിച്ച് യു എ ടൂറിസ്റ്റ് വിസയിൽ പോകുന്ന ആളുകൾക്ക് റിട്ടേൺ ടിക്കറ്റ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ്, നമ്മൾ വിസയുടെ കാലാവധി എത്രയാണോ അതിനുള്ളിൽ തിരിച്ച് ഇങ്ങോട്ടുള്ള ടിക്കറ്റ്, അതിന് പുറമെ നമ്മൾ അക്കോമഡേഷൻ ഡീറ്റെയിൽ, ഹോട്ടൽ ബുക്കിംഗ്, അഥവാ ബന്ധുക്കളെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ അവരെ ഐ ഡി കാർഡും അവരെ അക്കോമഡേഷൻ അഡ്രസ്സും കാര്യങ്ങളും, അതേപോലെ 5000 ദിർഹംസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ അത് ക്യാഷായിട്ട് കയ്യിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡായിട്ടോ മറ്റോ വേണം എന്നുള്ളതാണ് യു എയിലെ കാലങ്ങളായിട്ടുള്ള റൂള്. ആ റൂളിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ആർക്കും തന്നെ അത്ര ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള ട്രാവൽ ഏജൻസികൾക്കും അത്ര വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച യു എയിലെ ദുബായിലെ ടെർമിനൽ 1 എയർപോർട്ടിൽ പലരോടും ചോദിച്ചു തുടങ്ങി, അങ്ങനെ പല കസ്റ്റമേഴ്സും മടങ്ങുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആളാണ് ഇതിനെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ഉള്ള ആശയക്കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് എന്നോട് ചോദിക്കുന്നുണ്ടോ ടെർമിനൽ 1 പുറത്ത് ടെർമിനൽ 2 ലും 3 ലും അല്ലെങ്കിൽ ഷാർജയിൽ പോയി ഇറങ്ങിയാലൊക്കെ, അബുദാബി പോയി ഇറങ്ങിയാലൊക്കെ ഇത് ചോദിക്കുമോ, എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ചോദിച്ചില്ലല്ലോ എന്നുള്ളതൊക്കെയാണ്. ഇത് എല്ലാവരോടും എപ്പോഴും ചോദിക്കുന്നൊന്നുമില്ല, പക്ഷേ അവിടെ ഇരിക്കുന്ന എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾ ടൂറിസ്റ്റ് വിസയിലാണ് യു എയിൽ പോയി ഇറങ്ങുന്നതെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളത് കാണിക്കേണ്ടത് ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് അത് അവർ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചില്ല എന്നില്ലെങ്കിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാനും തിരിച്ചുള്ള ടിക്കറ്റിൽ നിങ്ങളെ കയറ്റിവിടാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒട്ടനവധി പാസഞ്ചേഴ്സിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി യു എയിലേക്ക് പോകുന്ന എല്ലാവരും ചെയ്യാവുന്ന ഒറ്റ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ റിട്ടേൺ ടിക്കറ്റ്, പിന്നെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, അതേപോലെ കയ്യിൽ 5000 ദിർഹംസ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളോട് ചോദിക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെ അവിടെ വരുന്നില്ല. കാരണം ചോദിച്ചാൽ നമ്മൾ കുടുങ്ങുകയും നമ്മുടെ യാത്ര മുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ടെർമിനൽ 1 എന്നുള്ള ചിന്ത മാത്രം വെക്കേണ്ട, ടെർമിനൽ 2 ഓ 3 ഓ ഷാർജയോ റാസൽഖൈമയോ അബുദാബിയോ എവിടെയാണ് യു എയിൽ നിങ്ങൾ എവിടെയാണ് പോകുന്നതാവട്ടെ, ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് തന്നെ യു എയിലേക്ക് പോകാനിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇത്തരം ഡോക്യുമെൻറ്റ്സ് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറന്നു പോകേണ്ട, റിട്ടേൺ ടിക്കറ്റിന് പുറമെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഹോട്ടൽ വൗച്ചർ, ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, പിന്നെ അതുപോലെ നമ്മുടെ 5000 ദിർഹംസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ലിമിറ്റോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്യാഷോ ഇതൊക്കെ കയ്യിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കുക. അതിൽ ഒരു യാതൊരു വിട്ടുവീഴ്ചയും, നമ്മുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം പോയി അവനോട് ചോദിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് പോയിട്ട് ചോദിച്ചില്ല എന്നുള്ള ഒരു സംശയത്തിനോ ഇട നിൽക്കേണ്ട. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ വെക്കുക.